ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ എപ്പിസോഡ്സ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുതിയ നമ്മുടെ ബൈക്ക് ഷോറൂമിലോട്ട് പുതിയ സ്കൂട്ടറൊക്കെ എടുക്കേണ്ടത് നമ്മുടെ എൻട്രോക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഫൈനലി നമ്മുടെ പുതിയ ഷോറൂം തുടങ്ങാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോയി നമ്മൾ പൈസ അടയ്ക്കണം. എന്നുവെച്ചാൽ 10 മില്യൺ ഉണ്ട്. 10 മില്യൺ കൊണ്ടുപോയി നമ്മൾ അതിൻ്റെ പ്രീവിയസ് ഓണറിൻ്റെ കയ്യിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഷോറൂം നമുക്കായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേ പരിപാടികളുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ചിലപ്പോൾ ഒന്ന് നോർത്ത് ആംഗ്ടം വരെ പോകേണ്ടി വരും. ബിക്കോസ് ഒരു നമ്മുടെ ഷോറൂം തുടങ്ങുമ്പോൾ ഒരു 3 അടിപൊളി വണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഷോറൂമിലോട്ട്. പുതിയ ഫുൾ 2022 എഡീഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്കോർപിയോ കിട്ടി. ഇപ്പോൾ 2022 വിറ്റാര ബ്രസ എന്ന് പറഞ്ഞ മോഡലുണ്ട്. 20 ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല. കംപ്ലീറ്റ്ലി റയറാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ വേണ്ടി നോർത്ത് ആംഗ്ടം വരെ പോകേണ്ടതായിട്ട്. അപ്പോൾ ലെസ്റ്റർ ആയിട്ടായിരിക്കും മിക്കവാറും പോകുന്നത്. അപ്പോൾ ആ പരിപാടി ഉണ്ട്. അത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്താണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഓൺ ദ റോഡ് ടു 100K ആണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കയറി ഫോളോ ചെയ്തവർ എന്തായാലും കയറി ഫോളോ ചെയ്തൊക്കെ ഗൈസ്. അപ്പോൾ അതിലാണ് നമ്മുടെ ഇനി അപ്ഡേറ്റ്സ് ഒക്കെ വരാൻ പോകുന്നത്. ബാബി അപ്ഡേറ്റ്സ് കുറേ ഈ മാസം ഇനി കുറേ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് നമ്മുടെ ഓഗസ്റ്റിൽ. അപ്പോൾ അതൊക്കെ അതിലായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും കയറി ഫോളോ ചെയ്തേക്കുക ഗൈസ്. പിന്നെ ലൈക്ക് ടാർഗറ്റ് 5K ആണ്. അപ്പോൾ എന്തായാലും അടിച്ചേക്കാം. അപ്പോൾ നമുക്കത് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ നമ്മുടെ മിനി കൂപ്പറായിട്ട് ഒന്ന് ഇറങ്ങിയേക്കുന്നത്. മിനി കൂപ്പറായിരിക്കും മിക്കവാറും നമ്മൾ എടുക്കാൻ പോകുന്നത്. പുതിയ എക്സോസ്റ്റും പുതിയ വീക്സ് ഒക്കെ നമ്മൾ വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അടിപൊളിയായിട്ട് വണ്ടിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓയിൽ ചേഞ്ചൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഇറക്കാൻ പോവാണ്. അപ്പോൾ ഒട്ടും വൈകിക്കണം. നമുക്ക് ഓയിൽ ചേഞ്ചൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി ഡ്രസ്സുമായിട്ട് ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഓയിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് നൈസായിട്ട് എൻ്റെ ബോണറ്റ് അടച്ചേക്കാം. എന്നിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഓയിൽ ചേഞ്ച് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. ഓക്കെ സ്റ്റാർട്ടാവണല്ലേ. ഓക്കെ എൻ്റെ മോൻ എൻ്റെ ശബ്ദം രക്ഷയില്ല കേട്ടോ. എല്ലാ വണ്ടിയുടെ എക്സോസ്റ്റ് ഞാൻ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എക്സോസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മസ്റ്റാങ്കിൻ്റെ ആണ്. നമ്മുടെ സൂപ്പർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നമ്മുടെ XUV ഉണ്ട്, നമ്മുടെ ഫോർച്യൂണർ ഉണ്ട്, XUV 500 ഉണ്ട്, 700 ഉണ്ട്, സഫാരി ഉണ്ട്, പിന്നെ ഹരിയറും ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ സെൽട്ടോസ് ഇവിടെ കണ്ടുള്ളൂ. അപ്പോൾ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇത് നമ്മുടെ പുതിയ ഷോറൂമിലോട്ട് ഇടാൻ പോകുന്ന സ്റ്റോക്ക് ഇപ്പോൾ തൽക്കാലം സ്റ്റോർ ചെയ്തേക്കുന്ന സ്ഥലമാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഹെലികോപ്റ്റർ വന്നെടുത്തുകൊണ്ട് പോയിക്കോളും. വേറെ സീനൊന്നുമില്ല. നമ്മുടെ ഇതും കിടക്കുന്നുണ്ട്. നമ്മുടെ ഏതാണ് നമ്മുടെ മെക്ലാറിനോടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നേരെ പോയി പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിയേക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ മര്യാദയ്ക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ നേരെ പോയി ഡ്രസ്സ് മാറിയേക്കാം. എന്നിട്ട് നമുക്ക് നൈസായിട്ട് ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഓൾറെഡി ലേറ്റ് ആണ്. നമുക്ക് നേരെ മാറ്റം മദ്രാസിൻ്റെ വീട്ടിൽ പോകണം. അവിടെ നിന്ന് പൈസ എടുത്ത് നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ഓണറിൻ്റെ ഓഫീസിൽ പോയി പൈസ കൊടുക്കണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ നേരെ പോയി നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അടിപൊളി നമ്മൾ ടീഷർട്ടൊക്കെ ജാക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഷൂ പുതിയ ഷൂ ആണ്. നൈക്കിയുടെ പുതിയ ഷൂ ആണ്. അത് രണ്ടും അടിപൊളിയായിട്ടൊക്കെ മാച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങാം. ഇപ്പോൾ നമ്മുടെ താറ് ഇവിടെ നമ്മൾ കുറേ ദിവസം ഇവിടെ താറ് ഇട്ടിട്ട്. അപ്പോൾ താറ് നമ്മളൊന്ന് ഒരു അടിപൊളി താറാക്കാനുള്ള പരിപാടി ഉണ്ട് ഗൈസ്. ഫുള്ള് നമ്മുടെ വലിയ വീലും കുറേ അടിപൊളി സെറ്റപ്പ് സ്നോർക്കലും കാര്യങ്ങളും എക്സോസ്റ്റും ചിലപ്പോൾ മാറ്റും അങ്ങനെ താറിൻ്റെ. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കറക്റ്റ് എല്ലാ വണ്ടിയുണ്ട് ഇവിടെ ഫുള്ള് നിറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ നേരെ നമ്മുടെ കൂപ്പറെടുത്ത് ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഇന്ന് കൂപ്പർ എടുത്തേക്കാന്ന് തരും. നമ്മുടെ ഡ്രസ്സൊക്കെ കൂപ്പറായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യേണ്ട. അപ്പോൾ പിന്നെ മിനി കൂപ്പർ എടുത്തേക്കാം. ഓഹ് ഇതിൻ്റെ ശബ്ദം രക്ഷയില്ല. കറക്റ്റ് മിനി കൂപ്പറിൻ്റെ ശബ്ദമാണ്. ഓക്കെ ഇതിൻ്റെ ഹെഡ് ലൈറ്റും ബാക്കിൽ ടെയിൽ ലൈറ്റൊക്കെ മറ്റേ ഒരു UK ഫ്ലാഗിൻ്റെ ലൈറ്റൊക്കെ തന്നെയാണ് കേട്ടോ. അടിപൊളി വണ്ടിയാണ്. ഓ ഈ ബൈക്കൊക്കെ എടുത്തിട്ട് കുറേ നാളെ ഡ്യൂക്കൊക്കെ സ്റ്റാർട്ടാവും എന്തോ. എൻ്റെ മോനെ ഇതിൻ്റെ ശബ്ദം രക്ഷയില്ല കേട്ടോ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇനി മദ്രാസ് എൻ്റെ വീട്ടിൽ പോവുകയാണ്. ഓക്കെ ഇത് ഇത്തിരി പവർ കൂടുതലാണല്ലോ വണ്ടിക്ക്. ഓക്കെ എൻ്റെ മോനെ സെറ്റപ്പ് വണ്ടിയാണ് കേട്ടോ. ഓക്കെ ഗൈസ് അപ്പോൾ നേരെ നമുക്ക് മദ്രാസിൻ്റെ വീട്ടിൽ പോകാം. അവിടെ പോയിട്ട് നമുക്ക് പൈസ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഇത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമ്മുടെ മദ്രാസിൻ്റെ വീട്ടിൽ വെച്ച് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ മദ്രാസിൻ്റെ വീടിൻ്റെ എത്ര ആയിട്ട് ഗൈസ്. നൈസ് ആയിട്ട് ലെഫ്റ്റ് എടുത്ത് അങ്ങോട്ട് കയറാം. ഇത് ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ സിറ്റിയിൽ മൊത്തം. ഈ വണ്ടി ഒന്ന് ഫുൾ സ്പീഡിൽ ഒന്ന് ഓടിച്ചു നോക്കിയേക്കാം. എൻ്റെ മോ എന്നാണ് മിനി കൂപ്പർ രക്ഷയിലിട്ട് ഓടിക്കാൻ ഭയങ്കര പവറാണ് വണ്ടിക്ക്. ഇതെല്ലാം നിങ്ങൾക്ക് നൈസായിട്ട് അകത്തോട്ട് കയറാം. പുള്ളി ഇപ്പോഴാണ് വരാൻ പറഞ്ഞത്. ഓക്കെ ഇത് പുതിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. റോൾസ് റോയ്സിൻ്റെ കൂടെ ഒരു എസ്കലേറ്ററോ. ഓക്കെ നമുക്ക് എന്തായാലും വണ്ടി നൈസായിട്ട് എവിടെയും കൊണ്ട് പാർക്ക് ചെയ്തേക്കാം. ഓക്കെ നമുക്ക് ഇവിടെ ഇട്ടേക്കാം ഗൈസ്. ചെറുക്കാൻ ഇവിടെ കിടക്കട്ടെ. നമ്മൾ ചെറിയ വണ്ടിയായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എന്തായാലും നമ്മൾ ഇവിടെ നിർത്തുണ്ടായ വണ്ടിയാണ്. അപ്പോൾ പുള്ളി തന്നെയാണ് ഇതൊക്കെ മേടിച്ചതെന്ന്. അപ്പോൾ നമുക്ക് നൈസായിട്ട് പോയി നമുക്ക് പൈസ മേടിച്ചിട്ട് പോയി കൊടുക്കാൻ ഗൈസ്. അപ്പോൾ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ പുള്ളി അവിടെ ജസ്റ്റ് ചോദിച്ചേ ഹലോ മാറ്റം മരസ് അകത്തുണ്ടോ. അപ്പോൾ ഗൈസ് പുള്ളി പറഞ്ഞ് മാറ്റം മരസ് ഇത് അകത്തുണ്ട്. നൈസായിട്ട് മുകളിലോട്ട് പോയിക്കോളന്നാ പറഞ്ഞു. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാഷ് കളക്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഷോറൂം എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തായാലും തുടങ്ങണം. ഇന്ന് പൈസ അടച്ചാൽ മിക്കവാറും നാളെല്ലാം ഷിഫ്റ്റ് ചെയ്യണം. നമ്മുടെ വണ്ടികൾ കുറേ വണ്ടികൾ ഷോറൂമിൽ കിട്ടും. ഷോറൂമിലൊന്ന് നമ്മുടെ മെയിൻ ഷോറൂമിലൊന്ന് പോയി നോക്കുകയും ചെയ്യണം. കുറേ ദിവസമായി നമ്മൾ അങ്ങോട്ടൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് നോർത്ത് ആംഗ്ലിയിൽ പോകണം. ലെസ്റ്ററും വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയി നോക്കണം ഗൈസ്. അപ്പോൾ ഇത് ഓക്കെ ഗൈസ് ഇവിടെ എന്തോ ഇവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഓക്കെ മദ്രാസ് കൂടെ കിടക്കണം. നൈസായിട്ട് സംസാരിക്കാം. ഹലോ സാർ എന്തൊക്കെയുണ്ട് സുഖമല്ലേ?
അപ്പോൾ ഗൈസ് മാഡ്രസ് പറഞ്ഞു നമ്മുടെ അടുത്ത് പൈസ എടുത്തിട്ടുണ്ട്, പൈസ അതേ ബാഗിൽ നമ്മുടെ സൂട്ട് കേസിലായിട്ട് 10 മില്യൺ തന്നിട്ടുണ്ട്. ഫുൾ പൈസ ആയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. എൻ്റെ ദൈവം, പോകണ വഴി ആരും അറ്റാക്ക് ചെയ്യാതെ നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പൈസയും പോകും, അതോടെ നമ്മുടെ കാര്യം മാറ്റി മാഡ്രസ് തീർക്കും. അപ്പോൾ അതിനുമുമ്പ് നമുക്ക് അവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം. എന്ന് വെച്ചാൽ സ്റ്റുഡിയോയിലാണ് സംഭവം, ഇവിടെ ഒരു ഫിലിം സ്റ്റുഡിയോ ഉണ്ട്, അവിടെയാണ് നമ്മുടെ ബോസിൻ്റെ ഐ മീൻ നമ്മുടെ സ്ഥലത്തിൻ്റെ ഓണറിൻ്റെ ശരിക്കുള്ള ഓഫീസ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പൈസ കൊടുത്ത് ആ സ്ഥലം നമ്മുടെ ആക്കണം. അപ്പോൾ ഷോറൂം നമുക്ക് ഞാൻ കാണിച്ച് തന്നതാണ്, നമ്മൾ അന്ന് നിങ്ങൾ പറഞ്ഞ ഷോറൂം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അവിടെയും ഇന്ന് സമയം കിട്ടിയാണ് നമുക്ക് പോയേക്കാം. ഇവിടെ എനിക്ക് ഏത് വണ്ടി വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. എനിക്ക് ഷീറോൺ എടുക്കണമെന്നുണ്ട്, പക്ഷേ എങ്ങാനും ഇടിച്ചു കഴിഞ്ഞാണ്ടല്ല നമ്മൾ നല്ല വണ്ടിയും വിൽക്കേണ്ടി വരും, അതാണ് പ്രശ്നം. പിന്നെ ബുഗാട്ടി പുള്ളിയുടെയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, സെറ്റപ്പാണ്ട് പുള്ളിയുടെ വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പുള്ളിയുടെ ഇവിടെ കിടക്കുന്നുണ്ട്. മറ്റേ വണ്ടി അവിടെ പോയാൽ, വേറൊരു വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് നൈസായിട്ട് ഇവിടെ പോയേക്കാം ഗൈസ്, പിന്നെ സമയമൊന്നുമില്ല. ഓക്കെ, കൂപ്പർ രക്ഷയിലായിട്ട് ഓടിക്കാൻ നല്ല പോകുന്നുണ്ട്, കറക്റ്റ് ടേണും. അല്ല എക്സോസ്റ്റ് സൗണ്ടൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, എക്സോസ് സൗണ്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നു അടിപൊളിയാണെന്ന് തോന്നേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ഇനി പോകാൻ പോണത്. ഓക്കെ, ഇവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ വഴിയാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ ഓഫീസിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ബോസിൻ്റെ അടുത്ത് എത്താറായിട്ട്, നമ്മുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ ബോസിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് സ്ഥലം മേടിക്കുവാണ്. ഷോറൂം മേടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ ഷോറൂം ആയിട്ടുണ്ട് ആ ഷോറൂം. അപ്പോൾ നൈസായിട്ട് പോയി പൈസ കൊടുക്കുക. ഇതാണ് സ്ഥലം ഗൈസ്, ഇവിടെയാണ് പുള്ളിയുടെ ഓഫീസ്. ഓക്കെ ഗൈസ്, എൻ്റെ മോൻ, ഇവിടെ കുറേ അടിപൊളി വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. നൈസായിട്ട് നമ്മുടെ വണ്ടി അവിടെ എവിടെയെങ്കിലും ഒതുക്കിയിടാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഇപ്പോൾ നമുക്കിവിടെ കിടക്കട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, വണ്ടി ഇവിടെ കിടന്നോട്ടെ. നമ്മുടെ ഒരു ബാഗും നമ്മുടെ സൂട്ട് കേസൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാരാണ്? ഓ, പാർക്കിങ്ങിന് ടിക്കറ്റ് എടുക്കാൻ വന്നാണെന്ന് തോന്നുന്നു വിളി. നൈസായിട്ട്. ഓക്കെ, എൻ്റെ മോന് കഴിച്ച് ഇവിടെ കുറേ അടിപൊളി വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ AMG പ്രോജക്ട് 1 ആണ് ഇവിടെ കിടക്കുന്നത്. ഇത് നമ്മുടെ മെർസിഡീസ് ബെൻസിൻ്റെ ഏറ്റവും വില കൂടിയ വണ്ടിയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്, ഒരു AMG പ്രോജക്ട് 1. ഭയങ്കര കാശം ഉണ്ട്. റോൾസ് റോയ്സ് ഉണ്ട്, 3 റോൾസ് റോയ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് സെറ്റാണ് ഇവിടെ ആട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് മോളിൽ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ പേര് എന്തോ ഡക്കൻ ബോസ് എന്നെങ്കാണ്ടും ആണ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഓണറിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അകത്തോട്ട് കയറാം. അപ്പോൾ ഗൈസ് നമ്മൾ അകത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തൊരു മീറ്റിംഗ് കിട്ടും, നമുക്ക് നൈസായിട്ട് പോയി സംസാരിക്കാം. ഹലോ സാർ, ഇപ്പോൾ ഇന്നാണ് ഇതാണ് ക്യാഷ്, അപ്പോൾ നമുക്ക് എഗ്രിമെൻ്റ് അങ്ങനെ എഴുതിയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി സൈൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ പൈസയും ടേബിളിൽ വെച്ചിട്ടുണ്ട്, നമ്മുടെ പെട്ടിയിലുള്ള പൈസ തിരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ ഷോറൂമിൻ്റെ ഡോക്യുമെൻസൊക്കെ നമ്മൾ പെട്ടിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡീലും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നൈസായിട്ട് ഇനി പുറത്തോട്ട് പോകാം. ഡീലൊക്കെ പടപടയെന്നാണ് കഴിഞ്ഞത്, ഇപ്പോൾ നൈസായിട്ട് ഇങ്ങോട്ട് പോയേക്കുന്നത്. ഓക്കെ, പുള്ളി നല്ല ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം തന്നെ പുള്ളി 10 മില്യൺ ഉണ്ടാക്കി, 5 മില്യൺ മേടിച്ച പ്ലേസ് പുള്ളി 10 മില്യൺ ആണ് വിറ്റത്. അപ്പോൾ തന്നെ 5 മില്യൺ ആണ് പുള്ളിയുടെ പ്രോഫിറ്റ് വന്നേക്കുന്നത്. അപ്പോൾ നൈസായിട്ട് ഇത് വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ നമുക്ക് ഷോറൂമിൽ പോകാം. ഷോറൂമിലോട്ട് നമ്മുടെ മദ്രാസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഇങ്ങോട്ട് കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഒട്ടും വൈകിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് ഷോറൂമിൽ പോവാം. നമ്മുടെ പഴയ ഷോറൂമിലും പോകണം, പുതിയ ഷോറൂമിലും പോകണം. അപ്പോൾ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആദ്യം നമുക്ക് നമ്മുടെ പഴയ ഷോറൂമിൽ പോയേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഷോറൂമിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. നമ്മുടെ ഡോക്യുമെൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് മദ്രാസൊക്കെ കൈമാറണം, അതാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ പുതിയ ഷോറൂമിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയേക്കാം. ഇപ്പോൾ നമ്മുടെ പുതിയ ഷോറൂം കാണാത്ത കുറേ പേരുണ്ട്, പഴയതും കാണാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാണാം. നൈസായിരുന്നു, നമുക്ക് ഷോറൂമിൻ്റെ അകത്തോട്ട് കയറാം. ഓക്കെ, നമ്മുടെ മിനി കൂപ്പർ രക്ഷയില്ല, കലക്കൻ സ്പീഡും കലക്കൻ എക്സോസ് സൗണ്ടും ആണ് വണ്ടിയുടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ഷോറൂം. ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്, കിടിലം ഷോറൂം ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്യൂട്ട് കേസ് എന്തായാലും നമുക്ക് മാറ്റം മരാസോന് കൈമാറണം. അതിനു മുമ്പ് ജസ്റ്റ് നമ്മുടെ ഷോറൂം ഒന്ന് അവസാനമായിട്ട് കണ്ടേക്കാം. പക്ഷേ ബിക്കോസ് നമ്മൾ ഇന്ന് ഈ ഷോറൂമിൽ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. അപ്പോൾ അവിടെ നമ്മുടെ കുറേ സ്റ്റാഫുകളൊക്കെ ഉണ്ട്, അവരൊക്കെ ഇന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ. അപ്പോൾ കുറേ പേരുണ്ട്, അവരൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇത് നമ്മുടെ ഷോറൂം മാറുവാണ്. അവർക്ക് വേറെ ഓഫീസൊക്കെ അവിടെ ഉണ്ട്. പുതിയ ഷോറൂം ഇതിലും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ ഷോറൂം തന്നെ ഞാൻ എടുത്തേക്കണത്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നേക്കാം. നമുക്ക് എന്തായാലും മാറ്റം മറ്റാസിനോട് സംസാരിക്കാം. ഓക്കെ, നമുക്ക് മിക്കവാറും എസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് പോയാലോ, കുറേ ദിവസമായി എസ്റ്റ് ഹൗസിൻ്റെ എടുത്തിട്ട്. മാറ്റം മദ്രാസിനോട് സംസാരിച്ചിട്ട് നമുക്ക് സെറ്റാക്കി ഗൈസ്. ഹലോ സാർ, അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ മദ്രാസ് പറഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റാണ്, നമുക്ക് വേണമെങ്കിൽ പുതിയ ഷോറൂമിൽ പോയി നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഡോക്യുമെൻസ് ഒക്കെ പുള്ളിക്ക് കൊടുത്തു ഓൾറെഡി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കി പോയി. ബെന്നി ഇവിടെ ഉണ്ടോ? ബെന്നി ഇത് ഇവിടെ നിന്ന് സിഗരറ്റ് ഒക്കെ വലിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഷോറൂമിൽ നിന്ന് വിട പറയുകയാണ് ഗൈസ്. അപ്പോൾ അവസാനമായിട്ട് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വണ്ടി, ഒരു കോമ്പസ് ഉണ്ട്, പിന്നെ ഒരു XUV ഉണ്ട് എക്സ്ട്രാ, പിന്നെ റൈറ്റ് ഉണ്ട്. ഓ, റൈറ്റിൻ്റെ ഇവിടെ ഒരു ഹെഡ്ലൈറ്റ് അടിച്ചു പോയിരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത്ര ആൾ ഉണക്കിയിട്ടുണ്ടാണെന്ന് തോന്നുന്നു, അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇത്ര വണ്ടികൾ ബാക്കിയെല്ലാ വണ്ടികളും വിറ്റ് പോയിട്ടുണ്ട്. അതേ ഇവിടെ സഫാരി ഉണ്ട്, എനിക്കൊണ്ട് ബെന്നി എടുത്തുന്നുണ്ട്. സഫാരി ബെന്നിയുടെ വണ്ടിയാണ്. ഇപ്പോൾ അത് ബെന്നി എടുത്തതാണ്, പുതിയ അലോയ്സ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ബെന്നിയുടെ വണ്ടി ആയിരിക്കും ചാൻസ് ഉണ്ട്. ഇതേ നമ്മുടെ GTR ഉണ്ട്, പിന്നെ ബെന്നിയുടെ ഡോഡ്ജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബെന്നി ഇവിടെ സിഗരറ്റ് ഒക്കെ വെച്ച് നിൽക്കട്ടെ, പുള്ളിയോടെ നിൽക്കട്ടെ.
പുള്ളി ഇവിടെ തന്നെ നിൽക്കുകയെന്നാണ് പറയുന്നത്. അപ്പോൾ ലാമർ നമ്മൾ കണ്ടു, നമ്മൾ നേരെ പോകുമ്പോൾ നോർത്ത് ജംഗ്ഷനിലാണ് ഞാൻ പറഞ്ഞോളൂ, നമ്മൾ 2022 വിറ്റേറ ബ്രസ എടുക്കുന്നുണ്ട് നമ്മുടെ ഷോറൂമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2022 സ്കോർപ്പിയോ ഉണ്ട്, 2022 വേറൊരു വണ്ടി കൂടി വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, നമുക്ക് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ വണ്ടി എടുത്തേക്കാം. ഹെൽമെറ്റൊന്നും ഇല്ല, ഹെൽമെറ്റൊന്നും വെക്കാണ്ടാണ് പുള്ളി പോകാൻ പോണെന്ന്. മിനി കൂപ്പർ നമുക്ക് എവിടെയെങ്കിലും ഒതുക്കിയിട്ടാലോ ഗൈസ്. അപ്പോൾ എന്തായാലും ഷോറൂമിൽ ചിലപ്പോൾ വേറെ ആൾക്കാർ നോക്കാനൊക്കെ വരുന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് നൈസായിട്ട് മിനി കൂപ്പർ മാറ്റിയിട്ടേക്കാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ മിനി കൂപ്പറും പോകേണ്ടി പോകും അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നമുക്ക് നൈസായിട്ട് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് ഈ വഴി, ഇവിടെ ഇവിടെ പാർക്ക് ചെയ്തിട്ടേ ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പരിചയക്കാരൻ്റെ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കിടക്കട്ടെ വണ്ടി, സേഫായിട്ട് ഇവിടെ കിടന്നോളൂ. നമ്മളെന്തായാലും ഷോറൂം മിക്കുവാണ്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അവിടെ കിടന്നോട്ടെ വണ്ടി, സേഫാണ്, ലോക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ലാമറായിട്ട് ഒന്ന് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ എസ്റ്റോസിൻ്റെ കയറാം. ഓക്കെ, എൻ്റെ മോനെ മാറ്റി മരസ ഗാർഡിനെ മറ്റടി അടിച്ചു കേട്ടോ, നൈസായിട്ട്. അപ്പോൾ പുള്ളി പോയിട്ടുണ്ട്, അപ്പോൾ പുള്ളി ഷീറോണായിട്ടാണ് കറങ്ങി കിടക്കുന്നത്, രക്ഷയില്ല. എൻ്റെ മോനെ, അപ്പോൾ ഹെൽമെറ്റൊന്നും വെക്കണ്ട, കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം. എൻ്റെ മോനെ, ഈ വണ്ടി ഓടിക്കും ഒരു പ്രത്യേക ഫീലാണ് നമ്മുടെ S1000 RR. അപ്പോൾ നമ്മൾ പോകുന്ന നേരെ പുതിയ ഷോറൂമിലോട്ടാണ്, പുതിയ ഷോറൂം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഗൈസ്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഷോറൂം. ഇനിയിപ്പോൾ ഫൈനലി നമ്മുടെ ഷോറൂമായിട്ട് മാറിയിട്ടുണ്ട്, നമ്മുടെ പൈസയൊക്കെ കൂടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിരിക്കും നമ്മുടെ പുതിയ ഡീലിങ്സും. അപ്പോൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് നമ്മുടെ ഷോറൂം. ഞങ്ങൾക്ക് ഫ്രണ്ട് ഡോറിൽ കൂടെ തന്നെ കയറാം, വലിയ കുഴപ്പമൊന്നുമില്ല, കണ്ട ഇവിടെ കയറാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതായിരിക്കും നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ഇന്ത്യൻ കാർസ് ആയിരിക്കും, അത് കൂടാതെ നമ്മുടെ ടോപ്പ് ഫ്ലോർ മൊത്തം സൂപ്പർ കാർസ് ആയിരിക്കും. അപ്പോൾ ഇനി കുറച്ച് സൂപ്പർ കാർസൊക്കെ നമുക്ക് വരുത്താനുണ്ട്, പക്ഷേ അതൊക്കെ നമ്മൾ ഡയറക്റ്റ് പോയി എടുക്കേണ്ട അവസ്ഥയാണ് വൈ സിറ്റിയിലൊക്കെ. അപ്പോൾ അതുതന്നെ ചെയ്യേണ്ടി വരും, ഉടനെ ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇവിടെയൊക്കെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ഓഫീസ് മുറികളൊക്കെ ചവറണക്കിനുണ്ട്, സെറ്റപ്പ് സ്ഥലമാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫുൾ വണ്ടികളൊക്കെ വെച്ച് ചെയ്ത് വരുമ്പോഴേക്കും അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ ഉടനെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ കുറച്ച് വണ്ടികൾ നമ്മുടെ സ്റ്റാഫിന് വേണ്ടിയിട്ടായിട്ട് കുറച്ച് വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഷോറൂം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു 4 വണ്ടികളായിരിക്കും, ഇതിൽ രണ്ടും അതിൽ രണ്ട് അതിൽ രണ്ട് മെയിൻ ഇന്ത്യൻ കാർസ്. അപ്പോൾ സെറ്റായിരിക്കട്ടെ ഗൈസ്, എല്ലാ വണ്ടിയും നിറഞ്ഞിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. നിങ്ങൾ നൈസായിട്ട് ഇപ്പോൾ ഇറങ്ങിയേക്കാം, ഇവിടെയാണ് നമ്മുടെ ഗറാജ് ടൂർ. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ നേരെ എയർപോർട്ടിൽ പോകണം, അവിടുന്ന് നോർത്ത് ജംഗ്ഷനിൽ പോയിട്ട് നമ്മൾ 2022 വിറ്റാറ ബ്രസ് എടുക്കാൻ പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നൈസായിട്ട് അവിടെ പോവാം. ഓ, ഈ ബൈക്ക് ഓടിക്കുന്ന പ്രത്യേക ഫീലാണ് കേട്ടോ നമ്മുടെ. ഓ, പിടിച്ചാ, ഇപ്പം രണ്ട് മണിക്ക് തോട്ടിക്കിടന്നാണ്. അപ്പോൾ കഴിഞ്ഞ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, കുറച്ച് നേരം എടുക്കും നമ്മുടെ എയർപോർട്ടിൽ എത്താൻ. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ നമ്മുടെ എയർപോർട്ടിലോട്ട് പോയേക്കാം. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ എത്താറുണ്ട് കേട്ടോ. അപ്പോൾ എയർപോർട്ടിൽ നമുക്ക് നൈസായിട്ട് വണ്ടി ഇവിടെ ഇട്ടിട്ട് പ്രൈവറ്റ് ജെറ്റ് ഒന്നുമില്ല, നമ്മൾ സാധാ ഫ്ലൈറ്റ് പിടിച്ചിട്ടാണ് പോകുന്നത്. ബിക്കോസ് നമുക്കവിടെ പെട്ടെന്ന് എത്തേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാം നൈസായിട്ട് വണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ലാമർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞൂടെ. എന്താണ് നമ്മൾ ഫ്ലാഗ്, ഹെൽമെറ്റ് വയ്ക്കാത്തത്? പുള്ളി എന്താ ഹെൽമെറ്റ് വെച്ചൂടെ? ആ, ഇപ്പോൾ വയ്ക്കാല്ലേ, വണ്ടി ഓടിച്ചിവിടെ എത്തി കഴിഞ്ഞപ്പോഴേക്കും വയ്ക്കാം. നമുക്ക് തൽക്കാലം വണ്ടി ഇവിടെ ഇട്ടേക്കാം, എന്നിട്ട് നമുക്ക് പോയി വന്നിട്ട് തിരിച്ച് വന്നിട്ട് എടുക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവാം. ഇതാണ് അറൈവൽസ്, ലാമറും വരുന്നതായിരിക്കും. നമുക്ക് ഇവിടെ ജസ്റ്റ് നിന്നാൽ മതി, ഇവിടെ നോർമൽ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഓ എൻ്റെ മോൻ നോർത്ത് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എൽ റൂബിയോൻ്റെ ഗാർഡ്സ് ആണ്, ബിക്കോസ് എൽ റൂബിയുടെ നിന്നാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ 2022 വണ്ടികളൊക്കെ മേടിക്കുന്നത്. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം പുള്ളി കുറച്ച് വണ്ടികളൊക്കെ തന്നായിരുന്നു, അത് കൂടാതെ വീണ്ടും കുറേ വണ്ടികളൊക്കെ തരുന്നുണ്ട്, അതാണ് സംഭവം. ജസ്റ്റ് ഈ ഗാർഡോട് സംസാരിച്ച് നോക്കാം. ഹലോ. അപ്പോൾ ഗൈസ്, പുള്ളിയുടെ ഗാർഡ് പറഞ്ഞിരുന്നു എൽ റൂബി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു എക്സാമിന് എടുത്ത് പോയിക്കോളാനാണ് പറഞ്ഞത്. ബിക്കോസ് എന്താ കാര്യമെന്ന് വെച്ചാൽ, സാധാരണ നമ്മളോട് വരുമ്പോൾ നമ്മൾ ടോമിയാണ് സാധനം എത്തിക്കുന്നത്. ഇപ്പോൾ ലോസ് ഗാങ്ങിൻ്റെ ഉള്ള ത്രെട്ട് കാരണമാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് സാധനം എടുക്കുന്നത്, അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ് പതിവ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവുക ഗൈസ്. എൻ്റെ മാക്സിമം രക്ഷയിലോട്ട് ഇൻറ്റീരിയറൊക്കെ നോക്കി വേറെ ഓടിച്ചിവിടെ എത്തുമ്പോഴേക്കും ഫുൾ മഞ്ഞായിരിക്കും വണ്ടിയിൽ. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓ, വണ്ടി ഇവിടെ പറന്നാണ്ടോ പോണേ, അത്രയും സ്പീഡാണ് വണ്ടിക്ക്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ വീഡിയോ അതായിട്ട് കണ്ടിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ എടുക്കാൻ പോണ വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ 2022 വിറ്റേറ ബ്രസ്സയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കിള്ളം വണ്ടിയൊക്കെ തന്നെയുണ്ടോ അത്? അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെ ഇരിക്കുന്നൊക്കെ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ വേറെ എവിടെയും കണ്ടക്ട് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഓക്കെ, നമ്മൾ നേരിട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു ബിൽഡിംഗ് ഗൈസ്. അപ്പോൾ ഇവിടെ നൈസായിട്ട് നിങ്ങൾ കയറിയൊക്കെ ഗൈസ്. അപ്പോൾ ഇനി വേറെ ആരും വരാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവിടുന്ന് വണ്ടി എടുത്താൽ നമുക്ക് നേരെ ഇപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ലാമർ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തോളും, നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് പോവാം. ഓക്കെ ഗൈസ്, അത് വിറ്റേറ ബ്രസ് അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. ലാമർ അവിടെ പുള്ളി ഇറങ്ങി പോയാ? ഇല്ല. ഓക്കെ, എൽ റൂബിയും വന്ന് നിൽക്കുന്നുണ്ട്. എൽ റൂബിയുടെ അടുത്ത് നിന്ന് സംസാരിച്ച്, എൻ്റെ മോനെ പുത്തം വണ്ടിയാണ് കേട്ടോ. ജസ്റ്റ് ഷോറൂമിൽ നിന്ന് ഇതിൻ്റെ യാർഡിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നാണ് പുള്ളി തരുന്നത്.
ജസ്റ്റ് ഒന്ന് പോയി സംസാരിച്ച് നോക്കാം. ഹലോ സർ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പോൾ കഴിച്ച് നമ്മുടെ എൽ റൂബിയെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മൂന്ന് വണ്ടികൾ നമ്മൾ മാറ്റർ മെട്രാസ് പറഞ്ഞനുസരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരു വണ്ടിയും കൂടി വരുന്നുണ്ട്. അത് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോറൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഷോറൂമിൻ്റെ ഇനോഗ്രേഷന് പുള്ളി ലോസ് ആഞ്ചലസിലോട്ട് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. ബിക്കോസ് പുള്ളിയൊക്കെ വരുമ്പോൾ പുള്ളി എന്തായാലും വലിയ മാൻഷനിലൊക്കെ താമസിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഒന്ന് എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോളൂ, ആമർ ഇവിടെ നിന്നിട്ട് എല്ലാം ഷിപ്പ് ചെയ്തോളും എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളും. ബിക്കോസ് നമ്മുടെ ഹെലികോപ്റ്ററൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, മൂന്ന് ഹെലികോപ്റ്റർ വെച്ചിട്ടുണ്ട്. അതിലായിട്ട് അവർ സെറ്റ് ചെയ്തോളെന്നാണ് പറഞ്ഞത്. ഇവർക്ക് ഇയാൾക്ക് പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ വണ്ടി ഒന്ന് കയറി നോക്കി കഴിച്ച് റെഡ് എൻ്റെ മോ ഇൻറ്റീരിയറൊക്കെ നോക്കി കഴിച്ച് ഇതിപ്പോൾ 2022 വിറ്റാര ബ്രസയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സെറ്റ് വണ്ടിയാണ് കേട്ടോ. ലാമറ കയറണ്ടെങ്കിൽ കയറി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വരാം. ഓ മഞ്ഞത്തൊക്കെ അത് നൈസായിട്ട് കയറി പോകുന്നുണ്ട്. എക്സാൻ്റ് അത്രയൊന്നും ഇല്ലെങ്കിലും വണ്ടി എന്തായാലും കൊള്ളാം. ഈ വണ്ടിയും കൂടി പോയാൽ പോരും അങ്ങോട്ട് ഡ്രൈവ്. ഓക്കെ, വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് ഇന്ത്യയൊക്കെ ഒരു സെറ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ തരുള്ളൂ. അപ്പോൾ നേരെ കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. കലക്കൻ സ്പീഡാണ്, നമുക്ക് ആ വഴി തിരിച്ച് പോയാലോ? എങ്ങനെ പോകേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ലോസ് ആഞ്ചലസ് എത്തുമ്പോഴേക്കും വൈകിട്ടാവും, രാത്രിയാവും മിക്കവാറും എത്തുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡ് ടെസ്റ്റ് നോക്കിയേക്കാം. നാലാമത്തെ ഗിയറിലൊക്കെ അത്യാവശ്യം ഓക്കെ, ഇത് ഡീസൻറ്റ് സ്പീഡാണ്. പിന്നെ ഇവിടെ മഞ്ഞും പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇത്തിരി പതുക്കെ വണ്ടി പോകത്തുള്ളൂ. പക്ഷേ എന്നാലും 2022 വിറ്റാര ബ്രസ ഇപ്പോൾ റോട്ടിൽ തന്നെ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. അതിനുമ്പോൾ നമ്മൾ GTFI സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്ക് നൈസായിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. ലാമറി ഇവിടെ നിന്നോളും. എന്ന് വെച്ചാൽ വണ്ടികളൊക്കെ കൊണ്ടുവരേണ്ടതായിട്ട് നമുക്ക് നേരെ എക്സാം എടുത്ത് നേരെ തിരിച്ച് പോകാം. അവിടെ ചെന്നിട്ട് വേറെ കുറേ പരിപാടികളുണ്ട് ഗൈസ്. അപ്പോൾ നാളെ ഷോറൂം ഉൾക്കാണ് ആയതുകൊണ്ട് അതിൻ്റെ കുറേ സെറ്റപ്പൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ലാമറി ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്ക്, ഞാൻ ജസ്റ്റ് ലോസ് ആഞ്ചലസിൽ പോയിട്ട് വന്നേക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ ലാമറി പറഞ്ഞു ഇവിടെ പുള്ളി ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് ഒന്ന് തിരിച്ച് പോയേക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ പുള്ളി മൂന്ന് ബ്രസ്സൊക്കെ എടുത്ത് അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഷോറൂം നാളത്തേക്ക് എത്തിയാൽ മതി. പുള്ളി ഇത്തിരി സമയം എടുക്കും, മൂന്ന് വണ്ടികൾക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് മൂന്ന് പ്രാവശ്യം പ്ലെയിൻ അങ്ങോട്ട് കൊണ്ട് ഓടിക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് നോക്കി കൺഫേം ചെയ്ത് സെറ്റാണോ നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും പുതിയ ഷോറൂമിൽ എൻ്റെ മോനെ ജസ്റ്റ് ഒന്ന് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി വണ്ടി ഇട്ടതാണ്. ഇതാണ് ഗൈസ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും സീറ്റ് ബെൽറ്റ് ഇടരുത്. ഓക്കെ, വണ്ടി ഓടുന്നതിന് മുമ്പ് ഇടണം. അതവിടെ നേരെ നമ്മുടെ പ്ലെയിൻ്റെ അവിടേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റാണ് പോകുന്നത്. പക്ഷേ നമ്മൾ എത്തുമ്പോൾ ഇത്തിരി സമയം എടുക്കും, രാത്രിയാവും എത്തുമ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് വൈകിട്ട് ആവാറായിട്ടുണ്ട്. ഒരു 3 മണി 4 മണി സമയം ആയിട്ടുണ്ട് ഇവിടെ ഓൾറെഡി. അപ്പോൾ ഒരു വൈകിട്ടാവും മിക്കവാറും, നൈറ്റാവും അവിടെ എത്തുമ്പോഴേക്കും. അപ്പോൾ അങ്ങോട്ട് പോയേക്കാം ഗൈസ്. അപ്പോൾ ഓക്കെ, ഇവിടെ എത്താറായിട്ട്. ഈ വണ്ടി ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഓടിച്ചു നോക്കി. കലക്കം വണ്ടിയാണ് കേട്ടോ നമ്മുടെ X7. നമ്മുടെ X7 നമ്മുടെ LRUBY കാർഡ്സ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മാറ്റമാറ്റോസിൻ്റെ കാർഡ്സ് G-Wagon, ടോമിൻ്റെ കാർഡ്സും G-Wagon ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഓരോരോ രീതികളാണ്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് നൈസായിട്ട് പാർക്ക് ചെയ്ത് നേരെ പ്ലെയിൻ എടുത്ത് നമ്മൾ പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു സെക്കൻഡ് ഗൈസ്, ഇവിടെ നിന്ന് ലെസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ലെസ്റ്റർ എൻ്റെ മോ, ലെസ്റ്റർ എന്താ വന്നേക്കണത്? ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. ലെസ്റ്റർ ഒന്ന് ഞെട്ടിയൊക്കെ നിൽക്കണ്ടല്ലോ, എന്താ സംഭവം എന്ന് മനസ്സിലാവുള്ള. അപ്പോൾ നിങ്ങൾക്ക് സംസാരിച്ചു. ഹലോ ലെസ്റ്റർ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഷോറൂം നമ്മളിന്ന് വിൽക്കാൻ പോകണമെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ അവിടെ ആരോ നമുക്ക് നല്ല പണി തന്നിട്ടുണ്ട്. നമ്മുടെ ഷോറൂം ഓൾമോസ്റ്റ് കത്തിച്ചു എന്നാണ് പറയുന്നത്. കത്തിച്ചെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞു, നമ്മളവിടെ ചെന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും അതിനങ്ങോട്ടും ആരും പോയിട്ടില്ല. ഇപ്പോഴും വലിയ പ്രശ്നമൊക്കെ നടക്കാം. ബെന്നിയൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ലെസ്റ്റർ അവരുടെ ഗാർഡ്സ് ആയിട്ട് ഇങ്ങോട്ട് വന്നത്. മിക്കവാറും ലെസ്റ്റർ മിക്കവാറും കയ്യൊപ്പരിക്കലോട്ട് പോകും, അതാണ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കേണ്ടി വരും ഗൈസ്. ബിക്കോസ് നമ്മൾ അത്രയും പുതിയ ഷോറൂം അല്ല, പഴയ ഷോറൂമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒട്ടും വൈകാം, നേരെ കൂടെ പോയേക്കാം ഗൈസ്. ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ നേരെ പ്ലെയിൻ എടുത്ത് അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ച് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നേരെ നമുക്ക് വണ്ടി എടുത്ത് കൂടെ ഓൾമോസ്റ്റ് നൈറ്റ് ആയിട്ടുണ്ട്. സന്ധ്യ ആയിട്ടുള്ളൂ അല്ലേ, അത്ര ഫുള്ളായിട്ട് നൈറ്റ് ആയിട്ടില്ല. നമുക്ക് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നൈസറും കൂടെ ഹെൽമെറ്റ് വെച്ചേക്കാം, അത് കാരണം നമുക്കൊന്നും പറ്റണ്ട. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഇറങ്ങിയേക്കാം. ഓക്കെ, കുറച്ച് സമയം എടുക്കുക. എത്താൻ നമ്മൾ നേരെ കൂടെ ഷോറൂമിൻ്റെ അങ്ങോട്ട് പോവുകയാണ്, സ്പീഡിൽ തന്നെ പോവുക. എന്താ സംഭവം ഒരു പിടിയില്ല ഗൈസ്. എനിക്കൊന്ന് ബെന്നിയൊക്കെ ഉള്ള സ്ഥിതിക്ക് വല്ല സീൻ പറ്റിയിട്ടുണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു പിടിയില്ല. നമ്മുടെ ലാമറും നമ്മളിവിടെ വന്നതുകൊണ്ട് നമുക്ക് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതും വേറൊരു കാര്യമാണ്. മിക്കവാറും ആ സമയം നോക്കിയിട്ടായിരിക്കും അവർ അറ്റാക്ക് ചെയ്യുന്നത്. മിക്കവാറും ലോസ് ഗ്യാങ് ആയിരിക്കും. പക്ഷേ ലെസ്റ്റർ വേറൊരു കാര്യം കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്, ലോസ് ഗ്യാങ് അവരുടെ കൂടെ ഇപ്പോൾ ബാലസ് ഗ്യാങ്ങും ലോസ് ഗ്യാങ് കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലീസ് വെച്ചിട്ടാണോ നമ്മൾ എപ്പോഴും ലോസ് ഗ്യാങ് ആയിട്ട് അടിയുണ്ടാക്കാൻ പോകാറുള്ളത്. അപ്പോൾ അത് പറഞ്ഞിട്ട് ബാലസ് ഗ്യാങ്ങും ലോസ് ഗ്യാങ്ങിലൂടെ കൂടിയിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ശരിയാണെന്ന് എനിക്കൊരു പിടിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും വഹിക്കേണ്ട, നേരെ ഷോറൂമിൻ്റെ അങ്ങോട്ട് പോയേക്കാം ഗൈസ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഷോറൂമിൻ്റെ അവിടെ വെച്ച് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഷോറൂമിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. എന്തോ വലിയ പ്രശ്നമൊക്കെ നടന്നിട്ടുണ്ട്. എന്താണെന്നൊരു പിടിയില്ല. അപ്പോൾ ഓൾറെഡി മഴയൊക്കെ പെയ്ത് വലിയ വിഷയമായിട്ടിരിക്കുന്നൂടെ. ഓക്കെ ഗൈസ്, നമുക്ക് എൻ്റെ മഴയത് തെന്നി വിടാതിരുന്നാൽ മതിയായിരുന്നു. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ.
ഓക്കേ നമ്മുടെ ഷോറൂം ഇവിടെയാണ്. എൻ്റെ മോനെ ഗൈസ്, എൻ്റെ മോനെ ഫുൾ പണി പാളിയിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവണല്ലോ നമുക്ക്. എന്തായാലും ഫുൾ മഴ ഊക്കിയത്, ഒരു ഡ്രൈവറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് വണ്ടി ഇവിടെ ഒക്കെ അതേ ബെന്നിയല്ല ഇരിക്കുന്നത്. എൻ്റെ മോൻ ഇവിടെ എന്താ പറ്റിയെന്നൊരു പിടിയില്ല. ജസ്റ്റ് ഓക്കെ ഗൈസ്, അകത്തോട്ട് കയറാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ഫുള്ള് എൻ്റെ മോ എൻ്റെ മോനെ എൻ്റെ ഇടയിൽ ആരെ വന്ന് നമ്മൾ ഇടിച്ചിട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് അപ്പുറത്തൊക്കെ സൈഡ് പോയി നോക്കി എന്താ അവസ്ഥ. നമുക്ക് ഒരു പിടിയില്ല കേട്ടോ ഗൈസ്. എൻ്റെ മോൾ നമ്മുടെ ഷോറും നിന്ന് കത്തുവാണ്. നമ്മുടെ ഫയർ ഫയർ ആൾക്കാരൊക്കെ അകത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം എന്താ സംഭവം. എൻ്റെ മോനെ എൻ്റെ മോൻ വണ്ടിയൊക്കെ പൊട്ടിത്തെറിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, വണ്ടികളൊക്കെ കത്തി തെറിച്ച് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പക്ഷേ നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ തലയിറങ്ങി, ഇയാളൊക്കെ വെടികൊണ്ട് വീണാണെന്ന് തോന്നുന്നു, എനിക്കൊരു പിടിയില്ല. നമ്മുടെ ഗാർഡ്സൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, ട്രെവറൊക്കെ വന്നു. നമുക്ക് ജൈസൈഡ് എന്താ പറ്റിയെന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ട്രെവർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ബെന്നി വേറൊന്നും പറഞ്ഞില്ല. അവർ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നാണ് പറഞ്ഞത്. നമ്മുടെ എല്ലാ വണ്ടികളും പൊട്ടിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള വണ്ടിയും കൂടി പൊട്ടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അതും കൂടി ചോദിച്ചിട്ട് പോയി നോക്കിയേക്കാം. എൻ്റെ മോൻ, ഇത് ബെന്നിയുടെ ജി ടി ആർ ആണ് കിടക്കുന്നത്. എൻ്റെ മോന്, ജി ടി ആറിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി ഗൈസ്. വണ്ടി വരുത്ത കത്തി ഇല്ലാണ്ടായിട്ടോ. ബാക്കിൽ നമ്മളും കുറച്ച് വണ്ടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇത് എക്സ് യു വി അല്ലേ. എൻ്റെ മോൻ, ഇത് സഫാരിയാണ് കിടക്കുന്നത്. സഫാരിയൊക്കെ കത്തി ഇല്ലാണ്ടായി കിടക്കുന്നുണ്ടോ. അയ്യോ, ഇതൊക്കെ തുറക്കാൻ പറ്റും ഇനി. ഇതൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ടല്ലോ. ലൈറ്റ് അകത്തെ ലൈറ്റ് മാത്രമൊന്നും പറ്റില്ലട്ടോ, ബാക്കിയെല്ലാം കത്തി ഇല്ലാണ്ടായിട്ടുണ്ട്. ഷേ, എൻ്റെ മോൻ, ഇത് കോമ്പസൊക്കെ I20 ഒക്കെ ഫുള്ള് തീർന്ന് മട്ടിരിക്കുവാണ്. പുറത്തുണ്ടായിരുന്ന സ്റ്റോക്കൊക്കെ തീർന്നു. നമ്മൾ പുതിയ ഷോറൂം തുടങ്ങാൻ പോകണമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് നമ്മൾ ലോസ്റ്റ് ഗാങ് ആയിരിക്കും ഉള്ളത് ചെയ്തേക്കണേ ഗൈസ്. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റണം. അകത്തോട്ട് കയറാൻ പറ്റുകയാണെങ്കിൽ ഇത് അത്രയും വലിയ ഫയറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നൈസായിട്ട് നമുക്ക് എന്തായാലും ഓക്കെ, ട്രവർ ബ്രാബസൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്, അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ആ വഴി കയറി നോക്കാം. ഇവിടെ കറങ്ങിപ്പോവാം ഗൈസ്. ഗാർഡുകളൊക്കെ അവിടെ തന്നെ നിൽക്കണ്ടല്ലോ. ഈ സൈഡിൽ നിന്ന് ഒരു കുഴപ്പം പറ്റിയില്ലെന്ന് തോന്നുന്നു. എൻ്റെ മോൻ, ഇപ്പോഴും വലിയ കത്തിക്കലൊക്കെ തന്നെയാണ് നടക്കുന്നത്. അകത്തോട്ട് പോകണത് അത്ര സേഫ് അല്ല. ഓക്കെ, സേഫ് അല്ല. നമുക്കിത് നമ്മുടെ വേറെ രണ്ട് വണ്ടികളൊക്കെ പുറത്ത് കത്തി കിടക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റാഫൊക്കെ എല്ലാവരും തീർന്നിട്ടു, എല്ലാ കസ്റ്റമേഴ്സൊക്കെ തീർന്നിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണതായിരിക്കും നല്ലത്. ബെന്നീനെ എന്തായാലും ഹോസ്പിറ്റലുകാർ കൊണ്ടുപോയിക്കോളും. ഓക്കെ, അവരകത്ത് നിന്ന് തീർക്കുവാണ്. അവരെ ഡ്രസ്സ് ഇട്ടേക്കൊണ്ട് അവർക്ക് അങ്ങനെ തീയലൊന്നും കേൾക്കത്തില്ല. നമുക്ക് നൈസായിട്ട് ബെന്നി, ഇപ്പോൾ ബെന്നിയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ബെന്നീനെ മിക്കവാറും ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വരും. അപ്പോൾ ട്രവർ, നമുക്ക് എന്തായാലും മദ്രാസിൻ്റെ വീട്ടിൽ പോയാലോ തൽക്കാലം. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് നമ്മുടെ ട്രവർ. വണ്ടി എന്തായാലും, അപ്പോൾ നമ്മുടെ മിനി കൂപ്പർ എന്താ ജസ്റ്റ് നോക്കട്ടെ. മിനി കൂപ്പർ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ട്രവറിൻ്റെ വണ്ടി പോകാൻ ഗൈസ്. ഇനി ബൈക്കിൽ പോകണം, അത്ര സേഫ് ഇല്ല. ഒന്നിലേ മഴയാണ് ഗൈസ്. നമ്മുടെ മിനി കൂപ്പർ അവിടെ അടിച്ചു മാറ്റി കിട്ടും. അവർ ആരും വന്നേന്ന് അറിഞ്ഞില്ല. മിനി കൂപ്പർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിയും കൂടി കളയണോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത്ര ഇനിയിപ്പോൾ ഇവിടെ അറ്റാക്കും എന്തായാലും ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും തൽക്കാലം വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും നൈസായിട്ട് ഒതുക്കി വെച്ചേക്കാം. ഇവിടെ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ എന്തായാലും വണ്ടി ഇരിക്കട്ടെ. നമുക്ക് ഞാൻ ട്രെവറിൻ്റെ വണ്ടി കയറി നേരെ നമുക്ക് മദ്രാസിൻ്റെ അടുത്തോട്ട് പോവാം. നമ്മുടെ ബെന്നീനെ എന്തായാലും നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും. നമ്മുടെ പാരാമെഡിക്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രെവറെ ബാ പോയേക്കാം. ഓക്കെ ഗൈസ്, ട്രെവർ വരുന്നത്. നമുക്ക് എന്തായാലും ബ്രാബസി കയറിയേക്കാം. വേറെ വണ്ടിയൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നൈസായിട്ട് എടുത്തേക്കാം. അപ്പോൾ ബെന്നീനെ അവരെന്തായാലും കൊണ്ടുപോയിക്കോളും. ബെന്നിയ നല്ല വിഷമത്തിലാണ്. ഇപ്പം ചോദിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. അപ്പോൾ നൈസായിട്ട് നമുക്ക് മദ്രാസിൻ്റെ വീട്ടിൽ പോയേക്കാം ഗൈസ്. ഓക്കെ, ഇത് വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചു. നമ്മൾ ഷോറൂം നിന്ന് കത്തുവാണ്. ഇത് നമുക്ക് എന്തായാലും പണി കൊടുത്തേ പറ്റൂ ഗൈസ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ മദ്രാസിൻ്റെ വീട്ടിൽ പോയിട്ട് ആരാ ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അത് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് CCTV ഫുട്ടേജ് കിട്ടണം. അവിടെ കുറച്ച് സമയം എടുക്കും കിട്ടാൻ. അപ്പോൾ നമുക്ക് നേരെ മദ്രാസിൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ നൈസായിട്ട് മദ്രാസിൻ്റെ വീട്ടിൽ കയറാൻ പോകണ്ട ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വഴി കയറാം. നല്ല ഇടിവിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗാർഡ്സൊക്കെ ഇവിടെ നല്ല പൈസ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ മഴയത്തും വന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് മുഖത്തോട്ട് കയറാം. പുള്ളി ഇവിടെ ഉണ്ടാവും. പുള്ളീനെ എന്തായാലും ഇവിടെ കയറി ആരും അറ്റാക്ക് ചെയ്യാൻ പോകണം. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇവിടുന്ന് പോവുകയാണോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ കിടക്കട്ടെ തൽക്കാലം. ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ച് നോക്കിയേക്കാം ആരുടെയെങ്കിലും അടുത്ത്. ഓക്കെ, ഇവിടെ ഗാർഡ് നിൽക്കുന്നുണ്ട്. ഹലോ, മറ്റു മെഡ്രസ് ഇവിടെ ഉണ്ട് സർ. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്ന മറ്റു മെഡ്രസ് എവിടെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. പുള്ളി അറിഞ്ഞു ഷോറൂമിൻ്റെ കാര്യം. അപ്പോൾ ഇതേ നേരെ ബാക്കിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ ബാക്ക് യാർഡിൽ. അപ്പോൾ പ്രൈവറ്റ് ഹെലികോപ്റ്ററിൽ പോകാമെന്നാണ് പുള്ളി ആദ്യം കയറി ചെയ്തത്. പക്ഷേ ഇത്ര മഴയും ഇടിവിട്ടും ആയതുകൊണ്ട് അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ പുള്ളി ഡെഡ് ആവും, അത് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് നേരെ എയർപോർട്ടിലോട്ട് പോകാനാണ് നിൽക്കുന്നതാണ്. സാൻഡി ഷോസ് എയർപോർട്ടിൽ എന്താ പ്രൈവറ്റ് ജെറ്റ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി വേറെ ആരോ കാണാൻ പോവാണെന്ന് തോന്നുന്നു. എൽ റൂബിയനെ കാണാൻ എന്താ പോവാണെന്ന് തോന്നുന്നു. നമുക്ക് നല്ലൊരു അറ്റാക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ബാക്കിൽ പോവാം. പുള്ളി ബാക്കിലേക്ക് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ മിനി കൂപ്പർ പോയതൊരു വിഷമമായി കഴിച്ചു. നമുക്ക് വണ്ടി കിട്ടിയിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും വണ്ടി പോയി.
നിൽക്കുന്നൊരു വണ്ടി ഇവിടെ ഇട്ടേക്ക് ഗൈസ്. അപ്പോൾ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓ സേഫ് സ്പോട്ടാണ് ഇവിടെ. ആരും വന്ന് നമ്മളൊന്നും ചെയ്യാൻ പോകണ്ടത്, കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ്. എല്ലാ സാധനം ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം പുള്ളി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ ബാക്ക് യാർഡിൽ ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഇവിടെ കാണാനുള്ള ഓക്കെ ഗൈസ്. എൻ്റെ അമ്മ തെന്നി വീണേക്കണ്, കൊള്ളാം. ഓക്കെ ഇത് മരുമരുടെ സാറ് നിൽക്കണം, നൈസായിട്ട് പോയി സംസാരിക്കാം. നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക ഗൈസ്. ഹലോ സർ. അപ്പോൾ ഗൈസ് പുള്ളി പറഞ്ഞിട്ട് ഒന്നും പേടിക്കാനില്ല, പുള്ളിയുടെ ഗാർഡ്സിനെ നമ്മുടെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ മാൻഷൻ ഉണ്ടല്ലോ അവിടേക്ക് പ്രൊട്ടക്ഷനായിട്ട് വിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു വണ്ടി നിറച്ച ആൾക്കാരെ വിട്ടിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ മെയിൻ സ്റ്റോക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അറ്റാക്ക് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. നമ്മളെന്തായാലും കറക്റ്റ് സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റിയത് എന്തുകൊണ്ടും നന്നായി. അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന് ഇവിടെ സ്റ്റേ അടിച്ചു, പുള്ളി എന്തായാലും ഇന്ന് പോകുന്നുണ്ടാവില്ല, പിന്നെ ഇവിടെ ഇത്ര ഗാർഡ്സ് ഉണ്ട്, അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ്ലി സേഫാണ്. അപ്പോൾ പക്ഷേ നാളെ തൊട്ട് നമ്മുടെ മറ്റേ CCTVയുടെ ഫുട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരാ ചെയ്ത്, എന്താ ചെയ്ത്, എന്തിനാ ചെയ്തതെന്നൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അത് പക്ഷേ നാളെ അറിയാൻ പറ്റില്ല, ഇപ്പോൾ അവിടെ ഫയർ സ്റ്റേഷനെല്ലാം കിടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ബെന്നിനെ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ബെന്നി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഗ്യാമർ ഇപ്പോഴും നമ്മുടെ നോർത്ത് ചാങ്കത്തിലുണ്ട്. പുള്ളിയൊന്നും അറിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ എന്തായാലും ഈ വണ്ടി മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ സ്റ്റേ അടിക്കുക കഴിച്ചു. ഇപ്പോൾ ഗറാജിൽ കൊണ്ട് നൈസായിട്ട് പാർക്ക് ചെയ്തേക്കാം നമ്മുടെ ഈ ജി വാഗൺ. ഇത് നമ്മുടെ ട്രവറിൻ്റെ വണ്ടിയാണ്. ട്രവർ എപ്പോഴാണോ ജി വാഗൺ എടുത്തത്, എന്തായാലും പുള്ളിക്ക് നല്ല കാശുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെയാണ് സംഭവം കഴിച്ചത്. അപ്പോൾ നമ്മളെന്തായാലും ഷോറൂം മാറാൻ പോകായിരുന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ എന്നാലും ഷോറൂം കത്തിപ്പോയപ്പോൾ എന്തൊരു വിഷമം പറ്റി കഴിച്ചു. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പുതിയ ഷോറൂം തുടങ്ങുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടായിരിക്കും തുടങ്ങാൻ പോകണ കഴിച്ചത്. അപ്പോൾ ഇത്ര ഒരു പണിയെന്ന സ്ഥിതിക്ക് നമ്മൾ അവരെ തീർത്തിട്ട് മാത്രം ഇനിയിപ്പോൾ ഷോറൂം തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഒരു വണ്ടി ഇവിടെ കാണാനല്ലേ കഴിച്ചത്. അപ്പോൾ ഒരു വണ്ടി എനിക്ക് നമ്മുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് സേഫ് ആയിരിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്തായാലും വണ്ടി മുമ്പിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തേക്ക്, ഗറാജിൽ കൊണ്ട് ഇട്ടേക്ക് കഴിച്ചത്. അപ്പോൾ നല്ല മഴയാണ്, അതാണ് പ്രശ്നം. ഓക്കെ ഈ വണ്ടി മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഇടങ്ങൾ ഇട്ടേക്കാം കഴിച്ച്, ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ അടിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കഴിച്ച്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ വണ്ടി കൊണ്ടുവരുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തായിരിക്കും ഒന്ന്. പിന്നെ നമുക്ക് ഇത്രയും പണിത ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം എന്നും കൂടി കമൻറ്റ് ചെയ്തേക്കാം കഴിച്ച്. അപ്പോൾ ഇത്ര നമുക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അറിയാൻ വേണം കഴിച്ച്. അപ്പോൾ നമുക്ക് അത്രയൊക്കെ തന്നെ ഉള്ളൂ കഴിച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളെ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പീസ്.